അഭ്യാസം മറക്കരുത്. തുടരട്ടെ. അവരും കഴിച്ചോട്ടെ കുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നീ കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടക. ഇത് ഏതാണോ കോഴിക്കടകൻ പൊറിച്ച കോഴിലാട്ടാ ചെക്കെ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. വന്നപ്പോ ഞാഞ്ഞൂലു പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു, കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോനാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഓ, ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലാരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാകാതെ നോക്കണം, ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. ബുക്ക് ചെയ്തല്ലോ, പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ആ, പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒണ്ണാം കട്ട. പിന്നെ താൻ എന്തോന്നല്ല താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാൻ ഒരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല. ഭഗവതി, ഓ തേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കുച്ചമ്പി, എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറൊന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ, താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഗീതു വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ആവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ അമ്മോ, ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ? എന്റെയാ, പാതുകാശ് ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചേരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി പ്രസവിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, ഉള്ളി തുടങ്ങിയോ? തുടങ്ങും. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് വിളിക്കാൻ പോണാ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ, ഇതൊന്നുകൂടെ വായിച്ചേ പറ്റൂ. മതി മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവനെപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വാച്ച് ചെയ്തോണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, ഡ്രസ്സല്ല, തൂവൽ തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കണ്ടേ? ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്ക്. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി, ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളു, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കും സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്, അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 സെന്റ് വരെ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ബുക്കിംഗ് ആയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ അതെ, കൊച്ചിൻ ബ്രദേഴ്സാണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഇല്ലാത്തതുകൊണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേട. അതെ, എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ? തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല, അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി, ഓ ഓ, താങ്ക് യു. അഡ്വാൻസ് കൊണ്ടുവരാൻ വന്നിരിക്കുന്നു.
ഇത്രയും പെൺപിള്ളേരെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. എന്ത്? അതിന് കാരണമുണ്ട്. എന്താ? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ആരാ ഗീതു എന്ന് എനിക്കറിയാമോ? എനിക്കറിയാം. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ? ഈ പ്രോഗ്രാം ബുക്കിയിലും ഒന്നിച്ചുള്ള യാത്രയ്ക്ക് ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലടാ തെണ്ടി. തെണ്ടി ഇതെന്റെ അച്ഛൻ. പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത്? ആ കൊച്ചു തമ്പി, നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് പടിഞ്ഞാറൻ കാറ്റ് കൊള്ളണ്ട. അവള് പാലത്തറയിലേക്കാ വരാൻ പോണത്. നീ വീട്ടിലേക്ക് പോടാ പാലുണ്ണി. അവള് മാടശ്ശേരിയിലേക്കാ വരാൻ പോണത്. അവളെ നോക്കിയാ നിക്കണമെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ. പാലുണ്ണി വളിച്ച മോരുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ചിരിക്കട്ടെ. മതി എടാ കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാല് ഞാൻ നൂല് ചുറ്റി കല്ലെടുപ്പിക്കൂടാ. അതാണ് എന്റെ നാട്. ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ പാലത്തറ. മറ്റേത് അച്ഛന്റെ വീട്ടുകാരും മാടശ്ശേരി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പൊ നല്ല പുകിലാണല്ലോ. പതുക്കെ വന്നാ മതി. ആദ്യം ഞാനറിഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നോ? അവളെ മാനശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതവക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ. അവളെ പാറത്തറയിലേക്കുള്ള വഴി നീ പറഞ്ഞിട്ടില്ലല്ലോ. അത് മതി. മറന്നു, ആ വഴി ഞാൻ മറന്നു. പിന്നെ നീ എങ്ങോട്ടാടി വന്നത്? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക്. ഞങ്ങളത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇറാം മോളി, അങ്ങനെ അവള് വരികയാണെങ്കിൽ മാടശ്ശേരിയിലേക്കായിരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ട്. നിങ്ങൾ രണ്ട് തടിമുടിക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? അത് കണ്ടില്ലേ, ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യവും കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയം കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറന്ന് മാടശ്ശേരി നോക്കിയാ പറയുന്നത്. അപ്പേത് മാട്ട ട്രൂപ്പാ. എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. അവളെ ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? ആരാടാ ഈ മാടശ്ശേരി? മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ച്? അവൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഗീതു, മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ, പോയിക്കോളൂ, പോയിക്കോളൂ. എല്ലാരും നടന്നോ. എന്റെ ദൈവമേ, കുഴപ്പമായി എന്നാ തോന്നുന്നത്. പറഞ്ഞ പോലെ കൂട്ടുകാരികൾ എല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ചു നിന്റെ ചെവിക്കുറ്റികളെ ഞാൻ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ പിരികേറ്റാതെ അവന്മാർ ചാടില്ല എന്ന് എനിക്കറിയാം. അനിതേ, നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്. ഛേ, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്റെ ഗീതു? തമാശ? നിനക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. എടി, അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ, അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത്? അല്ല, ഇറങ്ങണില്ലേ. ഇതാണാ വീട്. എന്താ ഇത്? പോരെ. ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ്? ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ആ ഇറങ്ങല്ലേ. കൂടെയല്ലേ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല്ല. ഇതൊന്ന് പിടിച്ച്. അവക്ക് അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണേ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തറഞ്ഞപ്പോ ആരടായി പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. ലേഡീസ് പോട്ടെ, ലേഡീസ് പോട്ടെ. അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ, അവര് പോയിക്കോട്ടെ. അതിനെന്താ? ആ ഇനി വാ. ആള് കൂടുതല വേഞ്ചില് വേഞ്ചില് ഫുഡ് തീരും. അബലയിൽ മുട്ടിക്കല്ലേ. നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെയല്ല, അവിടെ. അവിടെയാണ് ഫുഡ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ തരക്കേടില്ല. എ സി ഒന്നും ഇല്ലല്ലേ?
ഏസി നിന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ ഇവിടുത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ ഏസി കൊണ്ടുവരുവല്ലേ. പിന്നെ റിഹേഴ്സൽ സമയം ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ, ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയ? അത് മുഖ്യമായിട്ടും ഈ സാപ്പാട്. നാല് നേരവും സാപ്പാട് അടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ ആരാ? പിച്ചക്കാരാ, പോയി ഫുഡ് അറേഞ്ച് ചെയ്തു. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും? ഫുഡ് അറേഞ്ച് ചെയ്യും, ഫുഡ് അറേഞ്ച് ചെയ്യും. വന്നപ്പോ തുണികളിൽ ഫുഡ് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും രണ്ട് കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തുവാന്ന് വിചാരിച്ച? ഞാൻ ഇവിടുത്തെ കുശിനിക്കാരാണെന്ന് വിചാരിച്ചാണ്. അപ്പൊ അല്ലേ ഡിച്ചിന്റെ ചെയ്യാൻ കൊള്ളാം ഞാൻ. ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്.